നമസ്കാരം, ഭാരതഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ അട്ടിമറി നൽകിയ ആത്മവിശ്വാസത്തിൽ BJP പുതിയ ഫോർമുല ഒരുക്കുന്നു. 2017 ശേഷം നിർത്തിവെച്ച കൂറുമാറ്റ തന്ത്രം വീണ്ടും പരീക്ഷിക്കാനാണ് അമിത്ഷായുടെ തീരുമാനം. 5 സംസ്ഥാനങ്ങളാണ് ഇതിനായി മുന്നിലുള്ളത്. കോൺഗ്രസ് സഖ്യത്തിൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇതിൽ 4. ബാക്കിയുള്ളത് മമതാ ബാനർജിയുടെ തട്ടകയായ ബംഗാളാണ്. 2022 രാജ്യസഭാ പോരാട്ടത്തിന് മുൻപ് BJPയെ സേഫാക്കുന്ന തന്ത്രമാണ് അണിയറയിലുള്ളത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ വീണതോടെ BJP ഈ നീക്കങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ മധ്യപ്രദേശിലെ അപ്രതീക്ഷിതമായി അധികാരത്തിലേറാൻ പോകുന്നത് അമിത്ഷായെ തന്ത്രങ്ങൾ പുറത്തെടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. അസമിൽ നിന്ന് അടക്കം കൂറുമാറ്റ സൂചനകളാണ് ലഭിക്കുന്നത്. കോൺഗ്രസ് സഖ്യത്തിൽ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനത്തും നേതാക്കൾ അതൃപ്തിയിലാണെന്ന് നേതാക്കൾ അമിത്ഷാക്ക് മുന്നിൽ വിശദീകരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞത്, സീനിയർ നേതാക്കൾ കൂടുതൽ ശക്തരായതുമാണ് പ്രധാന കാരണങ്ങൾ. 4 കോൺഗ്രസിന്റെ സഖ്യം പൊളിയും. മഹാരാഷ്ട്രയിൽ സഖ്യം ശക്തമായിട്ടല്ല ഉള്ളത്, NCPയും ശിവസേനയും BJP സഖ്യത്തിലേക്ക് പോകണമെന്ന ആവശ്യത്തിലാണ്. പല കാര്യങ്ങൾ പറഞ്ഞ് ഇവർ ഉടക്കി കഴിഞ്ഞു. ഉദ്ധവിന്റെ അയോധ്യ സന്ദർശനവും എൽഗാർ പരിഷത്ത് കേസും കോൺഗ്രസിനെയും NCPയെയും ചൊടിപ്പിച്ചിരിക്കുകയാണ്. ശിവസേനയിലെ മുംബൈ ഘടകത്തിലുള്ള പല നേതാക്കളും ചന്ദ്രകാന്ത് പാട്ടീലുമായി രഹസ്യ ചർച്ച നടത്തിയിരിക്കുകയാണ്. കോൺഗ്രസിലെ മിലിൻ ദേവറയും അജിത് പവാറുമായി ബന്ധമുള്ള നേതാക്കളും കൂറുമാറുമെന്ന് സൂചനയുണ്ട്. അടുത്ത 6 കോൺഗ്രസ് സഖ്യത്തിന്റെ ആയുസ്സെന്ന് BJP നേതാക്കൾ പ്രവചിക്കുന്നു. മിഷൻ 2022 പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നത് അമിത്ഷായാണ്. രാജസ്ഥാനിൽ BSP അംഗങ്ങളും കോൺഗ്രസിലെ ദളിത് നേതാക്കളും അമിത്ഷായുമായി നേരിട്ട് കാണാൻ താല്പര്യപ്പെടുന്നുണ്ട്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെ തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. രഘുബർദാസിനെ തള്ളി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തോടൊപ്പം മറ്റ് നിരവധി ഓഫറുകളും BJP വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ദേവ്രയെയും സഞ്ജയ് നിരൂപത്തെയും രഹസ്യമായി നിരീക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ഗുജറാത്തിൽ 13 MLA BJPയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. എന്നാൽ രാജ്യസഭയിൽ MLA പലരും BJPക്ക് വോട്ട് ചെയ്യുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗൗരവ് പാണ്ഡ്യ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി നർഹാരി അമിനിനെ വോട്ട് ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ താല്പര്യമാണ്. ശക്തി സിംഗ് ഗോഹലിനെയും ഭരത് സിംഗ് സോളങ്കിനെയും വിജയിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ആഹ്വാനം. എന്നാൽ പാർട്ടിദാർ വിഭാഗത്തിൽ നിന്നുള്ള അമിനോടാണ് കോൺഗ്രസ് MLA താല്പര്യം. ബംഗാളിൽ മാർച്ച് 2 മമത വിളിച്ച യോഗം പ്രമുഖ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ബഹിഷ്കരിച്ചിരുന്നു. സിന്ധ്യ മധ്യപ്രദേശിൽ കൂറുമാറിയതോടെ ഇവർ മമതയ്ക്കെതിരെ പടയൊരുക്കം തുടങ്ങിയിരിക്കുകയാണ്. BJP അധ്യക്ഷൻ ദിലീപ് ഘോഷുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുകയാണ് പ്രമുഖ MLA. കഴിഞ്ഞ ദിവസം തൃണമൂലിന്റെ സുവേന്ദു അധികാരി BJPയിൽ ചേർന്നിരുന്നു. തൃണമൂൽ നേതാക്കളെ മമതയല്ല, പ്രശാന്ത് കിഷോറാണ് പാർട്ടിയെ ഭരിക്കുന്നതെന്നാണ് ആരോപണം. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 10 MLA മമത സീറ്റ് നിഷേധിച്ചിരുന്നു. സൗമിത്ര ഖാൻ, അർജുൻ സിംഗ് എന്നിവർ BJPയിൽ ചേരുകയും ചെയ്തിരുന്നു. ഇവരെല്ലാം BJP ടിക്കറ്റിൽ വിജയിക്കുകയും ചെയ്തു. ഇത്തവണ പ്രശാന്ത് കിഷോറിന്റെ ഏകാധിപത്യ പ്രവണത നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഏത് തരത്തിൽ പ്രവർത്തിക്കണമെന്നും പ്രചാരണം നടത്തണമെന്നും വരെ കിഷോറാണ് നിർദ്ദേശിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. തൃണമൂലിനെ പൊളിക്കാനുള്ള നല്ലൊരു അവസരമായിട്ടാണ് BJP ഇതിനെ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ന്യൂസ്.